ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം നോക്കുന്നു, ഞാൻ ശ്രുതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ്, ആക്നെ, ഡിസ്കളറേഷൻ ഇതൊക്കെ മാറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ് പനിക്കൂർക്ക അല്ലേ. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ആൻറ്റി ബാക്ടീരിയ ആയിട്ട് ആൻറ്റി ഫംഗസ് പ്രോപ്പർട്ടി ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതുകൊണ്ട് സ്കിന്നിലുള്ള ബാഡ് ബാക്ടീരിയനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന മോക്കുരു മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്തുള്ള കറുത്ത പാടുകൾ അതും മാറും. പിന്നെ ഇതുകൊണ്ടൊക്കെ നമുക്കിത് ഇത് നമ്മളൊരു ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ക്ലിയർ ഉറപ്പായിട്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇവിടെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത്. അത് തന്നെ നമുക്ക് നല്ല ഇല ഒരു 7-8 പറിക്കാം. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കാം. നല്ലോണം ഞെരടിയപ്പോൾ തന്നെ ഇതിന് ജ്യൂസ് പുറത്തായിട്ട് വരും. ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്ക് ഇടാൻ പോകുന്നത്. ഫേസ് പാക്ക് നമ്മൾ 2 സ്റ്റെപ്പാന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണണം കേട്ടോ. നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് വേണം നിങ്ങളിത് ഫേസ് പാക്കായിട്ടൊക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ആ നേരം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ പനിക്കൂർക്കയുടെ ജ്യൂസ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം ഞെരടി ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സ്ക്രബിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാര നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ മുഖത്തിന് ആവശ്യമുള്ള 2 സ്പൂണോളം ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. 2 സ്പൂൺ വേണ്ട, ഞാനൊരു കുഞ്ഞ് സ്പൂൺ എടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങളൊരു 1 സ്പൂൺ എടുത്താൽ മതി, 2 പ്രാവശ്യം ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സ്പൂണിൻ്റെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പനിക്കൂർക്കയുടെ ജ്യൂസ് കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചേർക്കണ്ട. 3-4 തുള്ളി മാത്രം മതി നമുക്ക്. എന്നിട്ട് പഞ്ചസാര എടുത്തതിൻ്റെ നേർ പകുതി വേണം ഈ ജ്യൂസ് എടുക്കാൻ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അങ്ങനെ എന്താണത്, പഞ്ചസാരയും ഈ ജ്യൂസും കൂടി അങ്ങനെ ലയിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ തലകളായി വരുമ്പോൾ തന്നെ നമുക്കത് മുഖത്ത് സ്ക്രബ് ചെയ്യും. അങ്ങനെ നമുക്ക് മുഖം വെറുതെ ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ ഈ സ്ക്രബ് നല്ലോണം ഉപയോഗിക്കാം കേട്ടോ. ഈ സ്ക്രബ് എന്തിനു ഉപയോഗിക്കണം എന്ന് വെച്ചാൽ മുഖത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാൻ വളരെ നല്ലതാണ്. എന്നിട്ട് ഞാൻ ഇതിട്ട് ഈ സ്ക്രബ് ഇട്ട് നല്ലോണം മുഖം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത ശേഷം മുഖം കഴുകിയ ശേഷമാണ് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കിന് വേണ്ടി ഇവിടെ എന്തെടുക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പനിക്കൂർക്കയുടെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കടലമാവാണ് ഇടുന്നത്. മാവ് നമുക്ക് ഇടാൻ നേരത്ത് അധികം വെള്ളം ആയി പോകരുത്, അതുപോലെ തന്നെ കട്ടിയായും പോകരുത് നമ്മൾ മൂത്തിടാൻ നേരത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കടലമാവും പനിക്കൂർക്കയുടെ ജ്യൂസും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ഏകദേശം ഈ ഒരളവിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം നമുക്ക് കട്ടിയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രബ് ഇട്ട ശേഷമാണ് നമ്മൾ എന്താണ് ഈ ഫേസ് പാക്ക് ഇടുന്നത്. അപ്പോൾ സ്ക്രബ് ഇട്ട് നല്ല മുഖത്ത് വെള്ളമൊക്കെ നമ്മൾ തുടച്ച് കളഞ്ഞ ശേഷം നമ്മുടെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് 20-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ നനച്ച് വേണം കഴുകി കളയാൻ കേട്ടോ. അല്ലാതെ നമ്മൾ ഉണങ്ങിയ ശേഷം തന്നെ മുഖം വെറുതെ നനയ്ക്കാതെ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കരുത്. പതുക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം മുഖം കഴുകാൻ കേട്ടോ. അപ്പോൾ ഞാൻ മുഖം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരികയും ചെയ്യും. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 വട്ടം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മോക്കുരൊക്കെ ഉള്ളവർക്ക് നല്ലോണം മോക്കുരു കുറഞ്ഞ് കിട്ടും. അതുപോലെ കറുത്ത പാടുകൾ പോകും, ആക്നെ പോകും, ഡിസ്കളറേഷനൊക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി പറയാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.